ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് കൗതുകകരമായാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീരവും ക്ഷേത്രനഗരിയും ഉൾക്കൊള്ളുന്ന ഗുരുവായൂർ മണ്ഡലം എന്നും പ്രവചനാതീതമാണ്. ഒരിക്കൽ തോൽപ്പിച്ചവരെ വീണ്ടും തിരഞ്ഞെടുക്കുക, ചിലപ്പോൾ വിജയിച്ചവരെ വീണ്ടും പരാജയപ്പെടുത്തുക എന്നിങ്ങനെയാണ് മണ്ഡലത്തിൻ്റെ പൊതുവെയുള്ള ശൈലി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ ചാവക്കാട് ഗുരുവായൂർ നഗരസഭകൾ ഇടതിനൊപ്പമായിരുന്നു. പുനയൂർക്കുളം, ഒരുമനയൂർ, ഏങ്ങാണ്ടിയൂർ പഞ്ചായത്തുകളും LDFനൊപ്പം തന്നെയാണ്. എന്നാൽ UDFനൊപ്പമുള്ളത് ആകെ വടക്കേക്കാട് കടപ്പുറം പഞ്ചായത്തുകളാണ്. വലിയ ചർച്ചകൾക്ക് വേദിയാകാതിരുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥി നിവേദിതയുടെ പത്രിക തള്ളിപ്പോയതോടെയാണ് വലിയ വിവാദം ആരംഭിച്ചത്. വാദപ്രതിവാദങ്ങളുടെ തീയും പുകയും നിറയുമ്പോൾ ബീഡി വ്യവസായത്തിൻ്റെ പഴയ നാട് ആകെ ലഹരിയിലാണ്. LDFന് വേണ്ടി NK അക്ബറും UDFന് വേണ്ടി KNA ഖാദറും മത്സരിക്കുമ്പോൾ DSGPയുടെ സ്ഥാനാർത്ഥിയായി ദിലീപ് നായറാണ് NDA മുന്നണിയുടെ പിന്തുണയോടെ കളത്തിലിറങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നേടിയ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്ന ഉറപ്പിലാണ് LDF. അതേസമയം ഗുരുതരമായ സാങ്കേതിക പിഴവിൻ്റെ പേരിൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയ സംഭവം കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലം ചർച്ചയാകും. മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സമാഹരിച്ച 25,000-ലധികം വോട്ടുകൾ ഇക്കുറി എങ്ങോട്ട് മറിയുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്.